അറിഞ്ഞതും അറിയാത്തതും എന്ന പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഒക്ടോബർ പതിനാറ് നടനും സംവിധായകനും പിന്നണി ഗായകനുമായി മലയാള സിനിമയെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന യുവ നടൻ പൃഥ്വിരാജ് ഇന്ന് പിറന്നാൾ ആഘോഷിക്കുകയാണ് അദ്ദേഹത്തിന് പിറന്നാൾ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഇന്ന് നമുക്ക് ആ നടനെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കാം കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു യുവ ചലച്ചിത്ര നടനാണ് പൃഥ്വിരാജ് മലയാളം തമിഴ് ഹിന്ദി സിനിമകളിലെ അഭിനയത്തോടൊപ്പം പിന്നണി ഗായകനും സിനിമാ നിർമ്മാതാവുമാണ് ഇദ്ദേഹം രണ്ടായിരത്തി രണ്ടിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനം എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തിയ പൃഥ്വിരാജ് ഇതുവരെ നൂറോളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് രണ്ടു തവണ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടി രണ്ടായിരത്തി ആറിൽ വാസ്തവം എന്ന ചിത്രത്തിലെ അഭിനയത്തിനായിരുന്നു ആദ്യത്തെ പുരസ്കാരം രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചു അയാളും ഞാനും തമ്മിൽ സെല്ലുലോയിഡ് എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിനായിരുന്നു പുരസ്കാരം രണ്ടായിരത്തി അഞ്ചിൽ കനാ കണ്ടൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ട് തമിഴ് ചലച്ചിത്ര രംഗത്തും അഭിനയിച്ചു തുടങ്ങി രണ്ടായിരത്തി അഞ്ചിൽ ഇറങ്ങിയ പാരിജാതം രണ്ടായിരത്തി ഏഴിൽ ഇറങ്ങിയ മൊഴി രണ്ടായിരത്തി പത്തിൽ ഇറങ്ങിയ രാവണൻ എന്നിവ പൃഥ്വിരാജ് അഭിനയിച്ച ചില തമിഴ് ചലച്ചിത്രങ്ങളാണ് രണ്ടായിരത്തി പത്തിൽ പോലീസ് പോലീസ് എന്ന തെലുങ്ക് ചിത്രത്തിലും അഭിനയിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അയ്യ എന്ന ഹിന്ദി ചിത്രത്തിൽ അഭിനയിച്ച് ബോളിവുഡിൽ അരങ്ങേറ്റം നടത്തി സന്തോഷ് ശിവൻ ഷാജി നടേശൻ എന്നിവരുമായി ചേർന്ന് ഓഗസ്റ്റ് സിനിമ എന്ന സിനിമാ നിർമ്മാണ കമ്പനി നടത്തുന്നു ഇനി അദ്ദേഹത്തിന്റെ ജീവിത പശ്ചാത്തലം നമുക്കൊന്ന് പരിശോധിക്കാം മലയാള ചലച്ചിത്ര നടൻ സുകുമാരന്റെയും നടി മല്ലികയുടെയും മകനായി മകനായിരത്തിരണ്ടിൽ ജനിച്ചു നടൻ ഇന്ദ്രജിത്ത് ഇന്ദ്രജിത് പൂർണിമ ഇന്ദ്രജിത് സഹോദര ഭാര്യയുമാണ് തിരുവനന്തപുരം സൈനിക സ്കൂളിലും ഭാരതീയ വിദ്യാഭവനിലും പഠനം പൂർത്തിയാക്കിയ ശേഷം ഓസ്ട്രേലിയയിൽ വിവര വിദ്യയിൽ ബിരുദ കോഴ്സിന് ചേർന്നു പഠനം പൂർത്തീകരിക്കുന്നതിനു മുമ്പേ ചലച്ചിത്രവേദിയിലെത്തി അഭിനയ ശൈലിയിൽ പിതാവിനെ മാതൃകയാക്കാതെ തന്റേതായ ശൈലി സ്വീകരിച്ചു ബിബിസിയിൽ റിപ്പോർട്ടറായ സുപ്രിയയാണ് ഭാര്യ രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനായിരുന്നു വിവാഹം ഇവർക്കൊരു മകളുണ്ട് അദ്ദേഹത്തിന്റെ സിനിമാ രംഗത്തേക്കുള്ള വരവ് എപ്രകാരമായിരുന്നെന്ന് നോക്കാം രണ്ടായിരത്തി രണ്ടിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനം ആയിരുന്നു ആദ്യ ചിത്രം സാങ്കേതിക കാരണങ്ങൾ മൂലം ഈ ചിത്രത്തിന്റെ റിലീസ് വൈകി നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ അവനുണ്ടൊരു രാജകുമാരി സ്റ്റോപ്പ് വയലൻസ് എന്നിവയ്ക്ക് ശേഷമാണ് നന്ദനം പുറത്തിറങ്ങിയത് വെള്ളിത്തിര ക്ലാസ്മേസ് എന്നിവയെല്ലാം ഹിറ്റുകളായി വളരെ നവയൗവനത്തിൽ തന്നെ പെട്ടെന്നു തന്നെ നായകനും സൂപ്പർ താരവുമാകാൻ കഴിഞ്ഞ അപൂർവ നടനാണ് പൃഥ്വി രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ പുതിയ മുഖം എന്ന ചിത്രം വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു അതിനുശേഷം യങ്സ് സൂപ്പർ എന്ന വിശേഷണത്തിന് അദ്ദേഹം അർഹനായി സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയും ചലച്ചിത്ര വ്യവസായികളുടെ സംഘടനകളും തമ്മിൽ രണ്ടായിരത്തി നാലിൽ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമുണ്ടായ വേളയിൽ തിലകൻ ലാലു അലക്സ് സുരേഷ് കൃഷ്ണ തുടങ്ങിയ താരങ്ങൾക്കൊപ്പം വിമതചേരിയിൽ നിലയുറപ്പിച്ച പൃഥ്വിരാജ് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു വിമതരെ അണിനിരത്തി വിനയൻ സംവിധാനം ചെയ്ത സത്യം എന്ന ചിത്രത്തിൽ നായകനും പൃഥ്വി ആയിരുന്നു രണ്ടായിരത്തി ആറിൽ വാസ്തവം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടുമ്പോൾ ആ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന നേട്ടത്തിനും കൂടി അദ്ദേഹം അർഹനായി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്ത് വരെ അക്ഷരാർത്ഥത്തിൽ പൃഥ്വി കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അയാളും ഞാനും തമ്മിൽ സെലുലോയിഡ് എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് തന്റെ രണ്ടാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലൂടെ ഈ അവാർഡ് രണ്ടു തവണ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി പൃഥ്വിരാജ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലൂസിഫറിലൂടെ സംവിധായകന്റെ വേഷവും അണിഞ്ഞു തികച്ചും വ്യത്യസ്തമായ ഒരു ശൈലിയിലൂടെ ചെയ്ത ലൂസിഫറിലൂടെ മലയാളത്തിലെ ഏറ്റവും ബ്രില്യൻ്റായ സംവിധായകൻ എന്ന അനൌദ്യോഗിക വിശേഷണവും അദ്ദേഹത്തിന് വന്നു ചേർന്നു മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രവുമായിരുന്നു ഇത് രണ്ടായിരത്തി അഞ്ചിൽ കനാ കണ്ടേൻ എന്ന ചിത്രത്തിലൂടെ തമിഴ് ചലച്ചിത്ര മേഖലയിൽ അരങ്ങേറ്റം കുറിച്ചു രണ്ടായിരത്തിയേഴിൽ മൂന്ന് തമിഴ് ചിത്രങ്ങളിലാണ് പൃഥ്വിയുടേതായി പുറത്തിറങ്ങിയത് ഇതിൽ മൊഴിയിലെ പ്രകടനം ജനശ്രദ്ധ നേടി രണ്ടായിരത്തി എട്ടിൽ ഉദയനാണ് താരം എന്ന മലയാള ചിത്രത്തിന്റെ തമിഴ് റീമേക്കായ വെള്ളിത്തിരയിൽ നായകനായി പൃഥ്വി എത്തി രണ്ടായിരത്തി ഒമ്പതിൽ ക്ലാസ്മേറ്റ്സിന്റെ തമിഴ് പതിപ്പായ നിനൈത്താലെ ഇനിയ്ക്കും പുറത്തിറങ്ങി വസന്തപാലന്റെ ബിഗ് ബജറ്റ് ചിത്രമായ കാവ്യൈ തലൈവൻ ആണ് പൃഥ്വിയുടെ മറ്റൊരു തമിഴ് ചിത്രം രണ്ടായിരത്തി പത്തിൽ ചിത്രത്തിലൂടെയാണ് പൃഥ്വി തെലുങ്ക് ചലച്ചിത്ര മേഖലയിൽ എത്തുന്നത് പിന്നീട് അനന്തഭദ്രം റോബിൻഹുഡ് ഉറുമി തുടങ്ങിയ ചിത്രങ്ങൾ തെലുങ്കിലേക്ക് ഡബ്ബു ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജിന്റെ ആദ്യ ഹിന്ദി ചിത്രമായ അയ്യ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ പന്ത്രണ്ടിന് പുറത്തിറങ്ങി റാണി മുഖർജിയെ കേന്ദ്ര കഥാപാത്രമാക്കി സച്ചിൻ കുന്താൾക്കർ സംവിധാനം ചെയ്ത ചിത്രം പക്ഷേ ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച വിജയം നേടിയിരുന്നില്ല ആദ്യ ചിത്രം പുറത്തിറങ്ങുന്നതിനു മുമ്പ് തന്നെ തൻറെ രണ്ടാമത്തെ ചിത്രത്തിൽ പൃഥ്വിരാജ് തയ്യാറായിരുന്നു അതുൽ സബർവാൾ സംവിധാനം ചെയ്ത ഔറംഗസേബാണ് ചിത്രം യാഷ്രാജ് ഫിലിംസ് നിർമ്മിച്ച ചിത്രത്തിൽ അർജുൻ കപൂറാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് രണ്ടായിരത്തിഒമ്പതിൽ പുതിയ മുഖം എന്ന ചിത്രത്തിന്റെ തീം സോങ് ആയ കാണേ കാണേ പാടി പൃഥ്വിരാജ് ഗാനാലാപന രംഗത്തും അരങ്ങേറ്റം നടത്തി തുടർന്ന് സിനിമകൾക്ക് വേണ്ടി ഒരു ഡസനോളം പാട്ടുകളും അദ്ദേഹം ആലപിച്ചു പോക്കിരി രാജയിലെ കേട്ടില്ലേ കേട്ടില്ലേ അമർ അക്ബർ അന്തോണിയിലെ പ്രേമന്നാൽ എന്ന പാട്ടുകളും ഇവയിൽ ശ്രദ്ധേയമാണ് പൃഥ്വിരാജ് അഭിനയിച്ച മറ്റു ചില പ്രധാന ചിത്രങ്ങൾ പരിശോധിക്കാം രണ്ടായിരത്തി മൂന്നിലിറങ്ങിയ സ്വപ്നക്കൂട് രണ്ടായിരത്തി നാലിൽ അകലേം രണ്ടായിരത്തി അഞ്ചിലെ അത്ഭുതദ്വീപ് അനന്തഭദ്രം രണ്ടായിരത്തി ഏഴിലെ ചോക്ലേറ്റ് രണ്ടായിരത്തി എട്ടിൽ തിരക്കഥ രണ്ടായിരത്തിഒമ്പതിൽ പുതിയ മുഖം രണ്ടായിരത്തി പത്തിൽ പോകിരി രാജ അൻവർ രണ്ടായിരത്തി പതിനൊന്നിൽ മാണിക്കല്ലെ ഇന്ത്യൻ റുപ്പി രണ്ടായിരത്തി പതിമൂന്നിൽ മുംബൈ പോലീസ് മെമ്മറീസ് രണ്ടായിരത്തി പതിനാലിൽ സപ്തമശ്രീ തസ്കരഹ തസ്ക്കരഹ രണ്ടായിരത്തി പതിനഞ്ചിൽ അമർ അക്ബർ അനാർക്കലി പിക്കറ്റ് പത്തൊമ്പതിൽ ഡ്രൈവിംഗ് ലൈസൻസ് അയ്യപ്പനും കോശിയും ഒടുവിലായി ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ആടുജീവിതം എന്നിവയാണവ ഇതിൽ രണ്ടായിരത്തി ആറിലെ ക്ലാസ്മേറ്റ്സും രണ്ടായിരത്തി പത്തിലെ പോക്കിരി രാജയും ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളായിരുന്നു ഇതിനു പുറമെ ഏതാനും ചരിത്ര കഥാപാത്രങ്ങളെ അദ്ദേഹം അഭിനയിച്ച് അനശ്വരമാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ നിർമ്മിച്ച ഉറുമിയിൽ കേളു നായനാർ ആയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ സെല്ലുലോയിഡിൽ മലയാളം സിനിമയുടെ പിതാവായ ജെസി ഡാനിയൽ ആയ രണ്ടായിരത്തി പതിനഞ്ചിൽ എന്നു നിന്റെ മൊയ്തീനിൽ മൊയ്തീനായും വേഷമിട്ടു പൃഥ്വിരാജിനെ തന്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഇനിയും നല്ല കഥാപാത്രങ്ങളിൽ ലഭിക്കട്ടെ എന്നും ഇനിയും ധാരാളം അവാർഡുകൾ കരസ്ഥമാക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നും ഈ പിറന്നാൾ ദിനത്തിൽ ആശംസിക്കുന്നു ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ അമർത്തുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്